ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മൈക്രോഗ്രീൻ തോരനാണ്. നമുക്കറിയാം, പച്ചക്കറികളിൽ ഏറ്റവും പുതിയ താരമാണ് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ പോഷക സമ്പുഷ്ടമാണ്. എല്ലാത്തരം പയറുവർഗ്ഗങ്ങളും നമുക്കിങ്ങനെ മുളപ്പിച്ച് യൂസ് ചെയ്യാം. നമ്മുടെ ട്രേകളിലല്ലേ ഇത് വളർത്തിയെടുക്കുന്നത്. അങ്ങനെ ട്രേകളിൽ വളർത്തിയെടുക്കുന്നത് കൊണ്ട് അവയുടെ വേരുകൾ വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും നമുക്ക് മുറിച്ച് കളയേണ്ട ആവശ്യമേ വരുന്നില്ല. പിന്നെ ഇതിന് വളരാനാണെങ്കിൽ വേറൊന്നും വേണ്ട, വെള്ളം മാത്രം മതി. നമുക്ക് ചെറുപയർ, വൻപയർ, കടല, അങ്ങനെയുള്ള ഉലുവ, ചീര, ഗോതമ്പ്, ഇതെല്ലാം നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. എല്ലാവരും റെഡിയാണല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈങ് പാൻ എടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കും. കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് അടുത്ത ചേരുവകൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം 12 ചെറുള്ളി ഇല്ലേ, അത് നമുക്ക് അരിഞ്ഞ് അതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിനകത്തേക്ക് 2 പച്ചമുളകൊന്ന് അരിഞ്ഞ് ചേർക്കാം. ഓക്കെ, ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ജീരകമില്ലേ, അത് ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിന് വേണ്ട തേങ്ങയുടെ മിക്സ് ചേർക്കണ്ടേ. അപ്പം നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ, അതുപോലെ 3 ചുവന്ന ഉള്ളി, 3 വെളുത്തുള്ളി ഇതിട്ടിട്ട് നന്നായിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരക്കരുത് കേട്ടോ. നമ്മൾ ഒന്ന് പതുക്കി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഒതുക്കിയെടുക്കുക എന്ന് പറയാം. അതുപോലെ ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ചെറിയ ഉള്ളിയൊക്കെ. നന്നായിട്ട് ഒന്ന് വഴറ്റി നന്നായിട്ട് എടുത്തതിന് ശേഷം ഇത് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ സാധാരണ ചീരയൊക്കെ വയ്ക്കുന്നില്ലേ അതുപോലെ തന്നെ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മൈക്രോഗ്രീൻ്റെ ലീവ്സ് ഇല്ലേ അവിടെ അരിഞ്ഞ് നമ്മൾ വെച്ചിരിക്കുകയാണ്, അത് എടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങോട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് മൂടി വെച്ച് നമ്മളൊന്ന് 3-4-5 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കുക. പെട്ടെന്ന് വേഗം. നമ്മൾ സാധാരണ ചീരയുടെ കറികളൊക്കെ വയ്ക്കില്ലേ, ചീരയുടെ തോരൻ വയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മനസ്സിലായോ. അപ്പം നമ്മുടെ ഈ മൈക്രോഗ്രീൻ ഇല്ല, നമ്മൾ സാലഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സാലഡിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതാണ്, അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കറിയായിട്ടും വയ്ക്കാം, അതൊക്കെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും അതുമെല്ലാം കാണണം. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഏത് തരം മൈക്രോഗ്രീൻ എടുത്താലും അതിനകത്ത് അയണുണ്ട്, കോപ്പർ, ഫോളിക് ആസിഡ്, സിങ്ക്, മഗ്നീഷ്യം,
ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഉയർന്ന തോതിലാണ് അതിനകത്തുള്ളത്. അതോടെ ഇവയുടെ കലോറിഫിക് വാല്യൂ വളരെ കുറവായതുകൊണ്ട് ഉണ്ടല്ലോ, പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും ജീവിതശൈലി രോഗമുള്ളവർക്കും ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് മൈക്രോഗ്രീൻ നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൗവനം നിലനിർത്താൻ അത് സഹായകമാവും. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഇത് വളർത്തുക, ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ഒരു 1.5 weeks എടുക്കുള്ളൂ ഇത് വളർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ട്രെയിൽ അത് ഒന്ന് വളർത്തിയെടുക്കുക. എടുത്തിട്ട് നമുക്ക് ഡെയിലി നമുക്കിതുപോലെ കറികൾ വയ്ക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കണ്ട ഇതൊന്ന് ആ മൂടി ഒന്ന് തുറന്നിട്ട് അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റാണ്, നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. ഓക്കെ, ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് അതൊന്ന് മാറ്റാം. ഓക്കെ, നമുക്കൊരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് അത് മാറ്റിവെക്കാം കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.